കലൂർ പോക്സോ കേസിൽ പ്രതികൾ കഞ്ചാവ് നൽകിയിരുന്ന ഒരു സ്കൂൾ കുട്ടിയെ കൂടി തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകി. കൂടുതൽ കുട്ടികൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ്. ശമിതുമായി ബന്ധപ്പെട്ട ഈ കൊച്ചിയിലെ ഈ കഞ്ചാവ് പോക്സോ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? കഴിഞ്ഞ ദിവസം വിജയകുമാർ നമ്മൾ ന്യൂസ് ട്രാക്കിൽ സംസാരിച്ചപ്പോൾ വിജയകുമാർ ചോദിച്ചിരുന്നു, ഇതൊരു വലിയ ചെയിനായി പോവുകയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ അതിന് മറുപടിയും പറഞ്ഞിരുന്നു, അത്തരത്തിൽ തന്നെ ആകാനുള്ള സാധ്യതയാണ്. കാരണം ഒരു കണ്ണിലൊന്നും ഇത് നിൽക്കില്ല. പ്രത്യേകിച്ചും ഈ മയക്കുമരുന്ന് ഇത് എവിടുന്ന് വന്നു, അതുപോലെ തന്നെ എവിടേക്കൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടു, അതൊക്കെ വലിയ ഒരു ചെയിനായി മാറാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു കുട്ടിയെ കൂടി ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ് പോലീസ്. അതായത് ഒരു പെൺകുട്ടിയാണ്, ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ കാറിൽ സഞ്ചരിച്ച, ഈ പ്രതികൾക്കൊപ്പം കാറിൽ സഞ്ചരിച്ച കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാമതൊരു കുട്ടിയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതായത് ഈ കുട്ടിയും കഞ്ചാവും അടക്കമുള്ള വസ്തുക്കൾ ഈ പ്രതികളിൽ നിന്നും വാങ്ങി ഉപയോഗിച്ചിരുന്നു, അവർ നൽകിയിരുന്നു എന്നതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. ഈ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട്. കൗൺസിലിംഗിനിടെ ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ കുട്ടി ശാരീരിക ചൂഷണം ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന നിലപാടിൽ ആ കുട്ടി ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പോലീസ് അത് മുഖവിലക്കെടുത്തിട്ടില്ല. പ്രത്യേകിച്ചും കൗൺസിലിംഗിൽ ആദ്യ രണ്ട് കൗൺസിലിംഗ് നടന്നിട്ടുണ്ട്, ആദ്യ ഒരു കൗൺസിലിംഗ് നടന്നിട്ടുണ്ട്. വീണ്ടും കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ അത് നൽകും. മാത്രമല്ല ഈ കുട്ടിയുടെ വൈദ്യ പരിശോധന കൂടി നടത്താനാണ് ഏറ്റവും പ്രധാനമായും പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലാണെങ്കിൽ, അത്തരത്തിൽ വൈദ്യ പരിശോധന നടക്കുമ്പോൾ ഇത്തരത്തിൽ പീഡനം വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായും വീണ്ടും പോക്സോ കേസ് പ്രതികൾക്കെതിരെ ചുമത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഏറ്റവും പ്രധാനം ഇതൊരു വലിയ ചെയിൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ചെയിൻ തന്നെ ഉണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. കാരണം ഈ സ്കൂൾ കുട്ടികളാകുമ്പോൾ അവരെ സംശയിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ വഴി അവരെ ഈ കാരിയർമാരായി മാറ്റിക്കൊണ്ട് MDMA അടക്കമുള്ള വസ്തുക്കൾ കൈമാറാമെന്നാണ് ഈ പ്രതികളുടെ ഒരു വിശ്വാസം, ഈ സംഘത്തിന്റെ വിശ്വാസം എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശരി, ഷാമാർ ബാബു ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.